Hi all, welcome back. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി കേക്ക് റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യം നമുക്ക് കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു നുള്ള ബേക്കിംഗ് സോഡയും ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള 2 ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയുടെ വെള്ള ഒരു ബൗളിലും മഞ്ഞ ഒരു ബൗളിലും മാറ്റി വെക്കാം. ഇനി മുട്ടയുടെ മഞ്ഞയിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂണ് വാനില എസൻസും 1/2 ടേബിൾ സ്പൂണ് ഓയിലും 1/2 ടേബിൾ സ്പൂണ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തെടുക്കുന്നത് ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഇനി ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർക്കും ഇതുപോലെ തന്നെ നമുക്ക് മുട്ടയുടെ വെള്ള നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ബീറ്ററും ഓവനൊന്നും ഇല്ലാത്ത കേക്കിൻ്റെ റെസിപ്പി, അതിൽ ഞാൻ മുട്ടയുടെ വെള്ള ഇലക്ട്രിക് ബീറ്റർ ഒന്നും ഇല്ലാതെ തന്നെയാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രിക് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. എൻ്റെ കേക്ക് റെസിപ്പീസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. ഇനി ഞാനിവിടെ ഒരു 1/3 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 1/3 കപ്പ് എന്ന് പറഞ്ഞാൽ 5 ടേബിൾ സ്പൂണ് പഞ്ചസാര ഉണ്ടാവും കേട്ടോ. അത് നമുക്ക് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പൊടിച്ചിട്ടൊന്നുമില്ല, പൊടിക്കാതെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ പഞ്ചസാര പൊടിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടിക്കോളും. പിന്നെ നമ്മൾ ബീറ്റർ ഇല്ലാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 1/3 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാവും കേട്ടോ. നല്ലത് ഒന്നും കൂടി പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. വിനാഗിരിയോ നാരങ്ങ നീരോ ഏതായാലും മതി കേട്ടോ. 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മുട്ടയുടെ വെള്ള ഒന്നും കൂടെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് കിട്ടും. അപ്പോൾ അതാ മുട്ടയുടെ വെള്ള നല്ല ക്രീം പരുവത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞയിലേക്ക് പൊടി കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് സാവധാനം നമുക്ക് സ്പാറ്റിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇട്ട് കൊടുത്തത് മിക്സായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മാംഗോ കേക്ക് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിലേക്ക് മാംഗോയുടെ മിൽക്ക് മിക്സ് ഒരു 2 ഡ്രോപ്പും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പൊടിയിൽ നിന്ന് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ പൊടിയും മുട്ടയുടെ വെള്ളയും കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ തന്നെ നമ്മളിവിടെ മുട്ടയുടെ വെള്ളയും അതുപോലെ പൊടിയും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിലും അടിയിലൊക്കെ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടിയിലൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ കൺവെൻഷൻ ഓവനിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 25 മിനിറ്റാണ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഓവനില്ലാതെ ഇഡലി പാത്രത്തിലോ അതുപോലെ കുക്കറിലോ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലൊക്കെ വെച്ചിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ, ബേക്കിംഗ് ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ കേക്ക് ബേക്കായി വന്നതിന് ശേഷം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് ഞാൻ പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. ഇനി നമുക്കിതിനെ മിൽക്ക് കേക്ക് ആക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് മിൽക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. നല്ല തണുത്ത പാലാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മാംഗോയുടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് മാംഗോയുടെ മിൽക്ക് മിക്സ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2-3 ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
എന്നിട്ട് നമുക്കിത് കേക്കിൻ്റെ മുകളിലൂടെ ദാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. മുകളിലും സൈഡിലൊക്കെ ദാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്, നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കാനും അതുപോലെ ക്രീം ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാനും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി മുഴുവനും ഇതിൻ്റെ മുകളിലൊരാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഡ്രോപ്പ് യെല്ലോ കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. യെല്ലോ കളർ നിർബന്ധമല്ല കേട്ടോ, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ മാംഗോ മിൽക്ക് കേക്ക് ആയതുകൊണ്ടാണ് ഒരു മാംഗോയുടെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് യെല്ലോ കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമുക്കിത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ നല്ല പഴുത്ത മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള പിസ്താഷ്യവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡ്രൈഡ് റോസ് പെറ്റൽസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പെറ്റൽസ് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തതാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ അടിപൊളി മാംഗോ മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള നമ്മളെ മിൽക്കും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് സെർവ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് വേണം സെർവ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.